നമ്മുടെ നിരത്തിൽ ഓരോ ദിവസവും പൊലിഞ്ഞു വീഴുന്നത് നൂറുകണക്കിന് ജീവനുകളാണ്. ലോക്ക്ഡൗൺ കാലത്തെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വാഹന അപകടങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. കൂടുതൽ ആളുകൾ മരിക്കുന്ന അപകടങ്ങൾ മാത്രമേ വാർത്തയാകാറുള്ളൂ. എന്നതിനാൽ വാഹന അപകടങ്ങളുടെ കൃത്യമായ കണക്കുകൾ പൊതുജനങ്ങൾക്ക് മിക്കവാറും ലഭ്യമാകുന്നില്ല. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര പനവേലിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് ദമ്പതികൾ മരിച്ചു. കർണാടക അതിർത്തിയോട് ചേർന്ന് പാണത്തൂർ സുള്ളിയ അന്തർ സംസ്ഥാന പാതയിലെ പരിയാരത്ത് കർണാടകത്തിൽ നിന്നുള്ള വിവാഹ സംഘം സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 7 പേർ മരിക്കുകയും 46 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതാനും ദിവസം മുമ്പ് മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിലെ കുതിരാനിൽ നിയന്ത്രണം വിട്ട ലോറി വാഹനങ്ങളിൽ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ 3 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത്തരം വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അധികാരികൾ ചിലപ്പോൾ ശ്രദ്ധിക്കുകയും നടപടികൾ കൈക്കൊള്ളാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാറുണ്ടെങ്കിലും അത് കഴിഞ്ഞ് കാര്യങ്ങളൊന്നും നടക്കാതെ പഴയ വഴി തന്നെ മുന്നോട്ട് പോകുന്നതാണ് യാഥാർത്ഥ്യം. 2020 കേരളത്തിലുണ്ടായ വാഹന അപകടങ്ങളുടെ കൃത്യമായി കണക്കുകൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കണക്ക് പ്രകാരം 2019 സംസ്ഥാനത്ത് 41,153 അപകടങ്ങളാണ് ഉണ്ടായത്. അതിൽ 4,408 പേർ മരിക്കുകയും ചെയ്തു. 2018 40,181 അപകടങ്ങൾ നടന്നു. 4,303 മരണങ്ങളും ഉണ്ടായതായി കാണുന്നു. 2001 88,361 അപകടങ്ങളും 2,674 മരണങ്ങളും ഉണ്ടായ നിലയിൽ നിന്നാണ് മരണക്കണക്കിലെ ഈ വൻ വർധന. 2019 വാഹന അപകടങ്ങളുടെ എണ്ണത്തിൽ രാജ്യത്ത് 4-ാമതാണ് കേരളത്തിൻ്റെ സ്ഥാനം. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം പല വർഷങ്ങളിലും രാജ്യത്തുണ്ടാകുന്ന മൊത്തം വാഹനാപകടങ്ങളിൽ 9.2% കേരളത്തിലാണ്. തമിഴ്നാട്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളിലാണ് താരതമ്യേന ചെറിയ സംസ്ഥാനമായ കേരളത്തെക്കാളും കൂടുതൽ വാഹനാപകടങ്ങൾ 2019 ഉണ്ടായത്. വാഹനാപകടങ്ങൾ കുറയ്ക്കുന്ന കാര്യത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ ബോധവൽക്കരണവും സത്വര നടപടികളും ആവശ്യമാണ്. കേരളത്തിലെ റോഡുകളിൽ വാഹന പരിശോധനകളും വേഗ നിയന്ത്രണ സംവിധാനങ്ങളും എല്ലാം വർദ്ധിപ്പിച്ചു. പക്ഷേ ചിലയിടങ്ങളിൽ രാത്രികാലത്തെ പോലീസിൻ്റെ വാഹന പരിശോധനകൾ പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന വിധത്തിൽ കൂടുതലാണെന്നും പരാതിയുണ്ട്. മോട്ടോർ വാഹന വകുപ്പുകാരുടെ പരിശോധനകൾ വേറെയും. ഇതെല്ലാം ഉണ്ടായിട്ടും വാഹന അപകടങ്ങളും മരണങ്ങളും വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല. നമ്മുടെ നിരീക്ഷണ രീതിയിൽ എന്തോ കുഴപ്പമുണ്ട് എന്നല്ലേ അത് സൂചിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് പരിശോധിച്ച് തിരുത്തൽ വരുത്തണം. സംസ്ഥാനത്തെ റോഡുകളിലുണ്ടായ വാഹന പെരുപ്പത്തിന് ആനുപാതികമായ റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നുള്ളത് സത്യമാണ്. ദേശീയപാതകളും സംസ്ഥാന പാതകളും ഒട്ടുമിക്കതും വീതി കൂട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ അപര്യാപ്തമായ വിധത്തിലാണ്. വാഹനങ്ങളുടെ എണ്ണപ്പെരുപ്പം അത്രമേലുണ്ട്. ആധുനിക വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്ന പലരും റോഡിൻ്റെ നിലവാരം നോക്കാതെ കുതിച്ചു പായുന്നത് അപകടത്തിലേക്ക് എത്തിക്കുന്നു. പ്രാഥമിക ട്രാഫിക് നിയമങ്ങൾ പോലും പാലിക്കാതെയാണ് പലരുടെയും യാത്ര. ഇടതുവശത്തുകൂടെ ഓവർടേക്കിംഗ് അനുവദിച്ചിട്ടില്ലെങ്കിലും തിരക്കുള്ള റോഡുകളിലും നഗരങ്ങളിലും ഇടതുവശത്തുകൂടെയുള്ള ഓവർടേക്കിംഗ് നടത്തുന്ന ഇരുചക്ര വാഹനക്കാരും ഓട്ടോറിക്ഷക്കാരും ധാരാളമാണ്. പോലീസ് ഇത് കണ്ടാലും അത്ര ഗൗനിക്കാറില്ല. എന്നിട്ട് അപകടമുണ്ടായാൽ കുറ്റം വലിയ വാഹനത്തിൻ്റെ ഡ്രൈവറിൽ ചാർത്തും. രാത്രിയിൽ എതിരെ വാഹനം വരുമ്പോൾ ലൈറ്റ് ഡിം ചെയ്യണമെന്ന ചട്ടവും പാലിക്കുന്നവർ കുറഞ്ഞു വരുന്നു. എതിരെ വരുന്ന വാഹനത്തിൻ്റെ തീവ്ര പ്രകാശമേറ്റ് കാഴ്ച മങ്ങി അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഏറെയാണ്. റോഡുകളുടെ അറ്റപ്പണികൾ യഥാസമയം നടത്താതെ അധികൃതരുടെ അനാസ്ഥയാണ് അപകടങ്ങൾക്ക് മറ്റൊരു കാരണം. റോഡിലെ കുഴികളിൽ ചാടി അപകടത്തിൽപ്പെട്ട് മരിച്ച ഇരുചക്ര വാഹനക്കാരുടെ എണ്ണം ഒട്ടും കുറവല്ല. പാതയോരങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിച്ചിരുന്നെങ്കിൽ എത്രയോ അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പൈപ്പിടാനും കേബിളിടാനും റോഡുകൾ വെട്ടിപ്പൊളിച്ചിടുന്ന മറ്റ് വകുപ്പുകാരും നിരത്തുകളിൽ ഇല്ലാതാകുന്ന ജീവനുകൾക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. കുതിരാനിൽ അപകടമുണ്ടായത് ലോറിയുടെ അമിത വേഗം കൊണ്ടോ ബ്രേക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടോ ആകാമെങ്കിലും റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാകാതിരുന്നത് മൂലമുള്ള വാഹനത്തിരക്കാണ് അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. അനാസ്ഥകൾക്കും കൃത്യ വിലോപങ്ങൾക്കുമൊക്കെ വില കൊടുക്കേണ്ടി വരുന്നത് മനുഷ്യജീവനുകളാണ്. മഹാമാരി കവർന്നെടുത്തതിനേക്കാൾ കൂടുതൽ ജീവനുകൾ നിരത്തുകളിൽ പൊലിയുന്നു.